Hello everyone, welcome back to my channel. In this video, we will use waste materials reuse home decor ideas. I am going to use a cake board. I am going to use a mirror. I am going to use a side mirror. I am going to use a round shape mirror. I am going to use a mirror. I am going to use a round shape mirror vaangka kittukayanengile adu use cheyam appo njan da idhe pole mirror fevicol vechittu ottichottu adin shesham cardboard idhe pole round shape il cut cheyidha shesham adine mall aayittu nammal ottichottu appo mirror nalla round shape il varan vendittana adu pole cheyidathu adin shesham njan da fevicol apply cheyidha shesham nammude toothpick inda valiya stick undavallo appo adana ottichodukkanathu appo adinku full aayittum thegiyathu undu njane പിന്നീട് ഉണങ്ങിയ ഈർക്കിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് വലുതും നെക്സ്റ്റ് അതിനെ ചേർത്തും അപ്പോൾ ആ രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ദാ ഞാൻ ഫുൾ ആയിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ മിറർ ആണ് അപ്പോൾ അതില് അത്യാവശ്യം സ്ക്രാച്ച് ഒക്കെ വീണിട്ടുണ്ട് ട്ടോ നമ്മൾ പുതിയ മിറർ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ അതിനെ ഈ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഇതിനെ ചുറ്റുമായിട്ട് ഞാൻ ദാ ഇതേപോലെയുള്ള ഒരു സ്റ്റോണിന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ ഡ്രസ്സിലൊക്കെ ഉണ്ടാകുന്ന ആ ചെറിയ ചെറിയ മിറർ ഉണ്ടാവുമല്ലോ അതുണ്ടെങ്കിലും അല്ലെങ്കിൽ പേളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റിക്കിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒന്നുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോം ഷീറ്റിലുള്ള റോസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തു ഇനി ഞാൻ ആ മിറർ വരുന്ന ഭാഗത്തേക്ക് കാർഡ്ബോർഡ് കട്ട് ചെയ്ത ശേഷം ഇതേപോലെ വെച്ചെടുത്തു അതിന് ശേഷം നമ്മൾ ഗോൾഡൻ കളറിലുള്ള സ്പ്രേ പെയിൻ്റ് ആണ് ഇതിൽ ചെയ്യണത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫൈനൽ ലുക്ക് നമ്മുടെ കയ്യിൽ ബീഡ്സ് അല്ലെങ്കിൽ പേൾ സ്റ്റോൺസ് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അടുത്തതായിട്ടൊരു പഴയ ക്ലോക്ക് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോക്കിൻ്റെ അതേ അളവിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ സൈഡിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഞാൻ കട്ട് ചെയ്ത കാർഡ്ബോർഡ് കുറച്ചുകൂടി വലുതായതുകൊണ്ട് അതിൽ കറക്റ്റ് നിൽക്കാത്തതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കാർഡ്ബോർഡിൻ്റെ പീസ് കൂടി ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ ഇതാ ഇതേപോലെയുള്ള കുറച്ച് സ്പൂൺ എടുത്തിട്ടുണ്ട് അതിനുശേഷം ആ സ്പൂൺ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളിതാ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം ഓരോ സ്പൂണായിട്ട് ഇതിന് ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കാം ഒരു ലെയർ ഞാൻ ഫുള്ളായിട്ടും ഒട്ടിച്ചു കൊടുത്ത ശേഷം നെക്സ്റ്റ് ലെയറിൽ വേറൊരു ടൈപ്പ് സ്പൂണാണ് പിന്നെ തേർഡ് ലെയർ ആയിട്ട് മറ്റൊരു ടൈപ്പ് സ്പൂണാണ് ഞാൻ കൊടുക്കുന്നത് ഒരേ ടൈപ്പിലുള്ള സ്പൂൺ എൻ്റെ കയ്യിൽ തികയാത്ത കൊണ്ടാണ് ഞാൻ വ്യത്യസ്ത ടൈപ്പിലുള്ള സ്പൂൺ ചൂസ് ചെയ്യണത് അപ്പോൾ ഞാനത് ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരു ലെയർ സ്റ്റിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അതിനനുസരിച്ച് നമുക്ക് സെക്കൻഡ് ലെയർ സ്റ്റിക്ക് ചെയ്യാം അപ്പോൾ ഒരേ ടൈപ്പിലുള്ള സ്പൂണാകുമ്പോഴേക്കും കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ ഇതേപോലെ ഫുള്ളായിട്ടും ഒട്ടിച്ചു കൊടുത്തു ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ മുത്തുമാല ഞാനിതേപോലെ ഇതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫെവിക്കോള ചുറ്റി തന്നെയാണ് അതും ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ഫുള്ളായിട്ടും ഇതേപോലെ ചെയ്തെടുത്തു അതിനുശേഷം ഈ ക്ലോക്കിൻ്റെ ആ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് വേണം സ്പ്രേ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോൾഡൻ കളർ തന്നെയാണ് ഇവിടെയും നമ്മൾ ചൂസ് ചെയ്യണത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ക്ലോക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയിൽ ഇത് ചെയ്യാൻ പറ്റും ഇനി അടുത്തതായിട്ട് നമ്മുടെ മുറ്റത്ത് വെറുതെ കളഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പഴയ പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വെച്ചാൽ ഇത് നമ്മൾ ചോറിൻ്റെ വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സാധനമാണ് അപ്പോൾ നമ്മുടെ ഭാഗത്തൊക്കെ ഇത് വെച്ചിട്ടാണ് ആ ചോറിൻ്റെ വെള്ളം ഊറ്റുന്നത് ശേഷം ഞാൻ ആ പ്ലേറ്റിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം ആ സാധനം സെൻറ്റർ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് മിറർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം കേട്ടോ എനിക്ക് ആ മിറർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചു എന്നേ ഉള്ളൂ
round shape ഉള്ള mirror നമ്മളെ ഹാർഡ്വെയർ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും നമ്മൾ ഇവിടത്തെ ഷോപ്പിൽ വലിയ mirror ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ചെറിയ mirror കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഓക്കേ അടുത്തതായിട്ട് അതിനെ ചുറ്റുമായിട്ട് ഞാൻ മുറ്റത്തുള്ള ചരലാണ് ഇതേപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ശേഷം ഞാൻ ചെറിയ സ്പൂൺ ആണ് ചുറ്റിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അതിനു ശേഷം ഞാൻ ഗോൾഡൻ കളർ സ്പ്രേ പെയിന്റ് തന്നെ ചെയ്തു ട്ടോ അപ്പോൾ ദാ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്നത്തെ മൂന്ന് വാൾ ഡെക്കോർ ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും യൂസ്ഫുൾ ആയെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതേപോലെയുള്ള പുതിയ വീഡിയോസുമായി വരുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ